ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ ഈശോ മിസ്സിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പരമ്പരയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച നിമിഷങ്ങൾ കാണുവാൻ സാധിക്കും ആ നിമിഷങ്ങളെ ഓർത്ത് നമ്മൾക്ക് നന്ദി പറയാം ജീവിതത്തിൻ്റെ മറ്റൊരു വശം മറുവശം ഉണ്ട് അവിടെ ഒരു ചോദ്യമുണ്ട് നൊമ്പരങ്ങളില്ലാത്ത ജീവിതമുണ്ടോയെന്ന ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്ത നൊമ്പരങ്ങളില്ലാത്ത ജീവിതമുണ്ടോ എന്ന ഒരു ചോദ്യം വിശുദ്ധ പൗലോ സപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണോ ഞാനും നിങ്ങളുമൊക്കെ പോകുന്നത് ആ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം ഈശോ നന്മയ്ക്കായിട്ട് മാറ്റും എന്നുള്ള ഒരു ഉറപ്പമാണ് ഈ വചനം നമുക്ക് നൽകുന്നത് ഏകദേശം രണ്ട് മാസം മുമ്പുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഗുഡ്നസ് ടി വിയുടെ ഓഫീസുണ്ട് അതിന് തൊട്ടടുത്താണ് ഡിവൈൻ പ്രിൻ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് ഏകദേശം പതിനാലിൽ പരം ഭാഷകളിലുള്ള ബൈബിളുകൾ ഇവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന പി ഒ സിയുടെ മലയാളം ബൈബിൾ പ്രത്യേകിച്ച് പോപ്പുലറായിട്ടുള്ള മലയാളം ബൈബിളുകളൊക്കെ ഡിവൈൻ പ്രിൻ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് എന്നാണ് അച്ചടിക്കുന്നത് ഏകദേശം രണ്ട് മാസം മുമ്പ് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ടെന്ന് ശക്തിയേറിയ ഒരു മഴ പെയ്തു നമുക്കറിയാം ഈ വർഷം പെയ്യുന്ന മഴ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ പൂർവികർ പറയുമായിരുന്നു തുള്ളിക്ക് ഒരു കുടം എന്ന് അതുപോലെ ഒരുപക്ഷെ ചെറിയ തോതിലുള്ള മേഘവിസ്ഫോടനം അതുപോലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാം പെട്ടെന്ന് പെയ്ത ഒരു മഴയിൽ ബൈബിളൊക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിൽ ഏകദേശം രണ്ട് രണ്ടര അടി വെള്ളം കയറി എൺപത് എൺപത്തി അഞ്ച് സ്റ്റാഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും പ്രിന്റിംഗ് മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗവും ഇതാണ് പെട്ടെന്നുണ്ടായ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾക്കൊക്കെ അല്പം വിഷമം തോന്നി എന്നാൽ ഞാൻ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വെള്ളം പൊങ്ങുന്നതിന് മുൻപ് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മനസ്സ് മന്ത്രിക്കുമായിരുന്നു ചിലപ്പോൾ ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പ്രസ്സിൽ ബർത്തുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പൊക്കത്തിൽ എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കത്തക്ക രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് മനസ്സ് ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫിനോട് ഞാനത് പറയുമായിരുന്നു അവരത് സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു ഒരിക്കൽ എന്നോട് ഒരു സ്റ്റാഫ് ചോദിച്ചു അച്ഛൻ എന്താണ് ഇതുപോലൊരു കാര്യം ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സ് പറഞ്ഞു അങ്ങനെ ചെയ്യുവാനായിട്ട് അത് ചെയ്യുന്നു ഒരു അത് ദൈവത്തിൻ്റെ സ്വരമായിരിക്കാം അങ്ങനെ അവരും സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രിയപ്പെട്ടവരെ ആകസ്മികമായി ഉണ്ടായ ആ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ബൈബിളൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം നേരത്തെ ഒരുക്കിയിട്ടിരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ കൂടി ആ പ്ലേസിലേക്ക് അത് മാറ്റി അധികം നഷ്ടമുണ്ടാകാത്ത രീതിയിൽ എല്ലാം ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചു ഒരുപക്ഷേ നിങ്ങൾക്കറിയാം ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ ഈ ടോക്ക് റെക്കോർഡ് ചെയ്യുന്ന ചേട്ടന്മാർ പോലും ഇത് ചെയ്യുവാനായിട്ട് സഹായിച്ചിരുന്നു അവർ മീഡിയ മിനിസ്ട്രിയിലാണ് കുട്നസ് ടി വി ആയിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രിയിലാണ് പെട്ടെന്നുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ ഈ സഹോദരങ്ങൾ പോലും വന്ന് സഹായിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുമ്പം അവിടെ ഒരു നന്മയുണ്ട് സ്റ്റാഫെല്ലാം ഒരുമിച്ച് പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെയാണ് ഒരു വലിയൊരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പം അവരൊക്കെ ഒരുമിപ്പിക്കും ഒരുമിച്ച് കൂടും സ്റ്റാഫ് എല്ലാവരും ക്യാമ്പസിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ഒരേ മനസ്സോടുകൂടെ ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിച്ചു എങ്കിലും ഏകദേശം ഒന്നൊന്നര മാസത്തേക്ക് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു ജോലികളൊക്കെ പതുക്കെ പതുക്കെയാണ് ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയിരുന്നത് കാരണം ഇനിയും അതുപോലുള്ളൊരു സാഹചര്യമുണ്ടാകുമോ എന്ന തോന്നലും ഭയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം പലതരത്തിലുള്ള വഴികൾ തുറന്നു തന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലിഫ്റ്റ് മോളിലേക്ക് വെക്കുവാനുള്ള കൃപ തന്നു അത് അടിയന്തരമായിട്ട് തീർത്തു അതോടൊപ്പം തന്നെ ഒരുപാട് വർക്ക് പെൻഡിങ് വന്നു പ്രത്യേകിച്ച് ശരാശരി എഴുന്നൂറ്റി അൻപത് ബൈബിളാണ് ഒരു ദിവസം ഇവിടെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്ലോ ആയപ്പോൾ സാവധാനത്തിൽ പോകുന്ന കണ്ടപ്പം പെട്ടെന്ന് വേറൊരു യൂണിറ്റും കൂടെ ബൈൻഡിങ് സെഷനിലേക്ക് സ്ഥാപിച്ചു അങ്ങനെ വന്നപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ബൈബിള് ബൈൻഡ് ചെയ്തെടുക്കുവാനായിട്ട് ഒരു ദിവസം സാധിക്കുന്നു അതോടൊപ്പം ഏകദേശം അഞ്ച് സ്റ്റാഫിന് ജോലിയും കൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അറിയാതെ നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സഹനങ്ങൾ നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് തരുമെന്നുള്ളതും ഉറപ്പാണ് അതോടൊപ്പം ആ സഹനങ്ങൾ വന്നു കഴിയുമ്പം ദൈവത്തിങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും നൊമ്പരങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല ആ ജീവിതത്തെ ഏതും കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ജീവിതം നിങ്ങൾക്ക് അറിയാം റീത്ത പുണ്യവതിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരുപാട് അനുഗ്രഹങ്ങൾ ആ പുണ്യവതിയുടെ ജീവിതങ്ങളിലേക്ക് ഈശോ ചൊരിഞ്ഞിരുന്നു നമുക്കറിയാം മാതാപിതാക്കൾക്ക് വാർത്തക്യത്തിലുണ്ടായ ഒരു മകളാണ് റീത്ത വലിയ സ്നേഹവും വാത്സല്യമൊക്കെ കോരി വിളമ്പി ആ മകളെ ഈശോയിലേക്ക് അടുപ്പിച്ചു ഈ റീത്തയ്ക്ക് ഒരു സിസ്റ്റർ ആകണമെന്നായിരുന്നു സമർപ്പിത ജീവിതം നയിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ മാതാപിതാക്കളുടെ ആ സ്നേഹം അവരുടെ ആഗ്രഹത്തിന് മുൻപില് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാവകാശം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ജീവിതം മുമ്പോട്ട് പോകുന്നു പക്ഷേ ആദ്യ നാളുകളിൽ തന്നെ മനസ്സിലാക്കിയാണ് വലിയ വേദന വലിയ ദുഃഖമാണ് ഈ റീത്തയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കാരണം മനസ്സിൽ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയല്ല ഈ റീത്തയ്ക്ക് കിട്ടിയത് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാൻ പറ്റുമോ കാരണം അവർ വാർധക്യത്തിലെത്തിയ ഒരു മകള് അവളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് റീത്തയ്ക്ക് അത് മാതാപിതാക്കളോട് പറയുവാനായിട്ട് സാധിച്ചില്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളോട് പ്രിയപ്പെട്ടവരോട് ചിലപ്പോഴൊക്കെ പറയുവാനായിട്ട് സാധിക്കും അവർ അവരുടേതായ രീതിയിൽ നമ്മളെയൊക്കെ സ്വാന്തനപ്പെടുത്തും എന്നാൽ ജീവിതത്തിൽ എല്ലാവരും നമുക്ക് എല്ലാവരോടും തുറന്നു പറയുവാൻ പറ്റില്ല തുറന്നു പറഞ്ഞാൽ തന്നെ അതിന് വലിയ പ്രതിപഥിയൊന്നുമില്ല നമ്മൾ തന്നെ അത് കൊണ്ടു നടക്കണം എന്നാൽ റീത്ത ഈശോയിൽ വിശ്വസിച്ചു ആ ജീവിത പങ്കാളിക്ക് വേണ്ടി തന്നെ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി ഏകദേശം പതിനാറര വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഒന്നും രണ്ടും മാസങ്ങളോ ഒന്നും രണ്ടും വർഷമോ അല്ല പ്രിയപ്പെടുവരെ പ്രാർത്ഥിച്ചത് പതിനാറര വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ ഒരു മാനസാന്തരം ഈ റീത്തയുടെ ജീവിത പങ്കാളിക്ക് സംഭവിച്ചു അങ്ങനെ മാനസാന്തരപ്പെട്ട് ഏകദേശം ഒന്നര വർഷം അദ്ദേഹം ജീവിച്ചു പിന്നെ ഈശോയുടെ സന്നത്തിലേക്ക് യാത്രയായി രണ്ടു മക്കളുണ്ടായിരുന്നു റീത്തയ്ക്ക് ഈ ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം ഈ രണ്ടു മക്കളും ഈശോയുടെ സന്നദ്ധത്തിലേക്ക് യാത്രയാകുകയാണ് അങ്ങനെ ജീവിത പങ്കാളിയും മക്കളും നഷ്ടപ്പെട്ട റീത്ത ദൈവത്തിന് മുമ്പിൽ എല്ലാം കൊടുക്കുകയാണ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പ്രത്യാശ ഉണ്ടായിരുന്നു അവസാനം പഴയ ആഗ്രഹം മനസ്സിലേക്ക് വന്നു ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരാഗ്രഹം പല സ്ഥലങ്ങളിലും പല മഠങ്ങളിലും മുട്ടിനോർക്കി പക്ഷേ തുറന്നില്ല കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ടു അവസാനം ഒരു സിസ്റ്ററായിട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് ഈ റീത്തയുടെ അടുക്കലേക്ക് ധാരാളം വ്യക്തികൾ പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളൊക്കെ കടന്നു വന്നു ഒരു സിസ്റ്ററാണ് അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഈ റീത്തയ്ക്ക് അറിയാമായിരുന്നു പ്രത്യേകിച്ച് ആശയപരമായ ലെവലിൽ മാത്രം സംസാരിക്കുമ്പം അത് മനുഷ്യരുടെ ഹൃദയത്തെ സ്പർശിക്കുകയില്ല എന്നാൽ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയി അവയെ സംസാരിക്കുമ്പം അവരുടെ വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കുമ്പം അവിടെയ മാനസാന്തരം സംഭവിക്കുക ഈ റീത്ത മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് തയ്യാറായിരുന്നു അങ്ങനെ കേട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇന്ന് റീത്ത വിശുദ്ധ റീത്തയായിട്ട് അറിയപ്പെടുന്നു ആ പുണ്യവതിയുടെ ശരീരം ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു സഹനങ്ങളിലൂടെ കടന്നുപോയി ഒരുപക്ഷേ റീത്ത ഈ അവസ്ഥയിലൂടെ കടന്നുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശത്തിൽ ആ റീത്തയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയില്ലായിരുന്നു പുണ്യവതിയായിട്ട് റീത്ത തിരുസഭയിൽ പ്രക്ഷോഭിക്കില്ലായിരുന്നു അങ്ങനെ മൺമുറിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി അഞ്ച് അതിന് ഇടയ്ക്കുള്ള ഒരു കാലയളവ് മാത്രം എന്നാൽ നമ്മൾ ശാരീരികമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ മനുഷ്യ മനസ്സുകളിൽ നൂറ്റാണ്ടുകൾ പോലും നമ്മൾ ജീവിച്ചിരിക്കും നൊമ്പരങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല ആ നൊമ്പരങ്ങളില്ലാത്ത ജീവിതം ആ സഹനത്തെ വേദനയെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അത് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ സഹനം വേദന അത് ചവിട്ടിക്കയറുവാനുള്ള ഒരു പടിയാണ് നമ്മുടെയൊക്കെ സഹനം വേദന നൊമ്പരം അത് ചവിട്ടിക്കയറുവാനുള്ള ഒരു ചവിട്ട് പടിയാണ് ദൈവത്തെ ഓർക്കാനുള്ള ഒരു വേദിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അൻപതാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാനാണ് അത് ചെയ്തത് എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവം ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾക്കറിയാം ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ നൊമ്പരങ്ങളുണ്ടായിക്കൊള്ളട്ടെ അതെല്ലാം ഒരു ചവിട്ടുപടിയാണ് അത് ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് കാണുവാനായിട്ട് സാധിക്കണം നമുക്കറിയാം മനോഹരമായ താമരപ്പൂ വിരിയുന്നത് ചെളിക്കുണ്ടിലാണ് ചെളിക്കുണ്ടിൽ വളരുന്ന മനോഹരമായ ഒരു താമര താമരച്ചെടിയിലാണ് നല്ല മനോഹാരിതയുള്ള ഒരു താമരപ്പൂവ് വിരിയുന്നത് നമുക്കറിയാം സസ്യശാസ്ത്രജ്ഞന്മാരുടെ നിഗമനപ്രകാരം ഈ ചെളിക്കുണ്ട് എത്രമാത്രം ദൃഢകരമാകുന്നുവോ അതനുസരിച്ചുള്ള മനോഹരമായ താമരപ്പൂവിനെ ഈ താമരയ്ക്ക് വിരിയിപ്പിക്കുവാനായി സാധിക്കും പ്രിയപ്പെട്ടവരെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് മനോഹരമായ താമരപ്പൂ അത് വിരിയിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആൾക്കാര് പുറത്തുനിന്ന് ഈ താമരപ്പൂവിൻ്റെ മനോഹാരിത വീക്ഷിക്കും അങ്ങനെ ആ താമരപ്പൂവിലേക്ക് അടുത്തു വരും ഒരുപക്ഷേ ഈ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ താമരപ്പൂവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ചെളിക്കുണ്ടുകൾ ദൃഢകരമാകുമ്പോഴാണ് താമരയ്ക്ക് നല്ല ഒരു പൂവിന് ജന്മം കൊടുക്കുവാനായിട്ട് സാധിക്കുക ചുറ്റുവട്ടം ധാരാളം വേദനയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോവുകയാണ് ഈ അവസരത്തിൽ മനസ്സ് അസ്വസ്ഥമാക്കാം മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല മറിച്ച് മനസ്സ് അസ്വസ്ഥമാകേണ്ട ആവശ്യമില്ല എന്നെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ടല്ലോ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന ആ ചിന്ത അത് വലുതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് യേശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പതാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരം കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകനെ പോലെ ചിറകടി ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും കർത്താവിൽ ആശ്രയിച്ചോ അവൻ വീണ്ടും ശക്തി പ്രാപിക്കും നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പതുക്കെ പ്ലഗ്ഗുമായി കണക്റ്റ് ചെയ്യും അങ്ങനെ അത് ചാർജ് സ്വീകരിച്ച് വീണ്ടും ആക്റ്റീവായിട്ട് വരും ഇതുപോലെയാ നമ്മുടെയൊക്കെ ജീവിതങ്ങളും കർത്താവിലാശ്രയിച്ചോ പ്രത്യേകിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഈശോയിൽ ആശ്രയിച്ചോ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഞാൻ ഞാനോർക്കുകയാണ് ഒരു സഹോദരി പങ്കുവെച്ച ആ സഹോദരിയുടെ ജീവിതം ഇങ്ങനെയാ എന്നോട് പറഞ്ഞത് ഈ സഹോദരി ഒരു ടീച്ചറാണ് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു സഹോദരി ജീവിതം പങ്കുവെച്ചതി പ്രകാരമാണ് അച്ഛ ചിലപ്പോൾ ഈ ജീവിതം മറ്റുള്ളവർക്കും ഉപകരിക്കും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സഹോദരിയുടെ ജീവിതം എങ്ങനെയാ ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ മരിച്ചുപോയി നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ മരിച്ചു പോയാൽ ആ കുഞ്ഞിൻ്റെ ദയനീയമായ അവസ്ഥ പ്രിയപ്പെട്ടവരൊക്കെ നോക്കി വളർത്തി പക്ഷേ നമുക്കറിയാം ആ അമ്മയ്ക്കു പകരം വേറെ ഏത് അമ്മയെ വെച്ചാലും വേണ്ട കരുതലും സ്നേഹവും ഒരമ്മ കൊടുക്കുന്നത് പോലെ കിട്ടാൻ പ്രയാസമാണ് ഈ സഹോദരിയുടെ ജീവിതവും അങ്ങനെയായിരുന്നു വലിയ വേദനയിലൂടെ ബുദ്ധിമുട്ടിലൂടെ പത്താം ക്ലാസ് വരെയുള്ള ജീവിതം പക്ഷേ സന്തോഷവും അനുഭവിച്ചത് പള്ളിയിൽ പോകുമ്പോൾ വേദപാഠ ക്ലാസ്സുകളിൽ പോകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു ഈശോയെക്കുറിച്ച് കേൾക്കുന്നു സിസ്റ്റേഴ്സും വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ കേൾക്കുവാൻ തയ്യാറാകുന്നു ആശ്വസിപ്പിക്കുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് അന്ന് പി ഡി സി അതും കഴിഞ്ഞ് ഡിഗ്രി പഠനത്തിന് വേണ്ടി ചേരുകയാണ് അങ്ങനെ മുമ്പോട്ട് പോയി പഠനമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വിവാഹമെത്തി വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വിവാഹ ജീവിതം ആരംഭിക്കുക വലിയ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സഹോദരി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായി വിവാഹം കഴിച്ച ആ വ്യക്തിക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് ആരോടും പറയാതെ ഈ റീത്താ പുണ്യവതേ പോലെ ജീവിക്കുവാനൊന്ന് പരിശ്രമിച്ചു രണ്ടു മക്കളുണ്ടായി മൂന്നാമത്തെ ആളെ ഗർഭിണിയായ സമയത്ത് ഈ ജീവിത പങ്കാളി ഇവളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കേരളത്തിന് പുറത്തായിരുന്നു ഒരു ട്രെയിന് കയറ്റി കേരളത്തിലേക്ക് അയക്കുകയാണ് ആ സഹോദരി അന്നൊരു തീരുമാനമെടുത്തു രണ്ടു മക്കളുണ്ട് മൂന്നാമത്തെ ആള് ഗർഭിണിയാണ് ഇനി എന്തു ചെയ്യും ഒരു തീരുമാനമെടുത്തു അതായത് ട്രെയിനിൽ നിന്നും എടുത്തു ചാടുക വളരെ ബുദ്ധിമതിയായതുകൊണ്ട് ചിന്തിച്ചു വെറുതെ എടുത്ത് ചാടില്ല കാരണം ഞാൻ മാത്രം മരിച്ച് എൻ്റെ രണ്ടു മക്കൾ രക്ഷപ്പെട്ടാലോ അത് പറ്റില്ല മൂന്ന് പേരും മരിക്കണം കാരണം രണ്ട് മക്കളും അനാഥരായി പോവരുത് അതുകൊണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ആരംഭിക്കുക അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്തു ട്രെയിൻ ഒരു പാലത്തിലെത്തുമ്പോൾ അവിടുന്ന് എടുത്തു ചാടണം നദിയിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് കയറിയ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമുള്ള ഒരു ആയിരുന്നു വൈദികരും സിസ്റ്റേഴ്സും ഒരുമിച്ച് യാത്ര ചെയ്യുക അവർ കേരളത്തിന് പുറത്തു നിന്നും അവധിക്ക് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവരുടെ ഇടയിലാണ് ഒരു സീറ്റ് കെട്ടിയത് ഈ കുട്ടികളെയൊക്കെ അവരെ സ്നേഹിക്കുകയും വർത്താനം പറയുകയും അവരുടെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ ഷെയറുകയൊക്കെ ചെയ്തു അങ്ങനെ സന്തോഷത്തോടെ ആ യാത്ര മുമ്പോട്ട് നീങ്ങുക അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയൊക്കെ പതുക്കെ അങ്ങ് മറന്നുപോയി അങ്ങനെ വീട്ടിലെത്തുകയ ജീവിത പങ്കാളിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി ഒരാഴ്ച അവിടെ താമസിച്ചു പിന്നെ അവിടെ നിന്നും പടിയിറങ്ങേണ്ടി വന്നു സ്വന്തം വീട്ടിലേക്ക് പോയി തിക്ത അനുഭവങ്ങൾ ഗർഭിണിയായ ഒരു അമ്മ വേദനിക്കുന്നു അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഏകദേശം ഒന്നൊന്നര വർഷം അവിടെ കഴിച്ചു കൂട്ടി പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് എങ്ങനെയും ജീവിക്കണമെന്ന ഒരു ചിന്ത എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കായി മാറ്റുമെന്ന ചിന്ത അങ്ങനെ അവൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക ആ ടെസ്റ്റുകളൊക്കെ എഴുതി ഒന്നും കിട്ടിയില്ല കേരളത്തിന് പുറത്തേക്ക് പോയി ടീച്ചറായിട്ട് ജോലി ചെയ്തു കുറേ നാളുകൾ കഴിഞ്ഞപ്പം വലിയൊരു വാർത്ത വന്നു പി എസ് സി ടെസ്റ്റ് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്നു അങ്ങനെ നല്ലൊരു ജോലി കിട്ടി ഇന്ന ഹൈസ്കൂൾ ടീച്ചറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ആ സഹോദരിയായിട്ട് സംസാരിച്ചപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി ജീവിതത്തെ എങ്ങനെയാണ് നേരിട്ടത് എങ്ങനെയും ജീവിക്കണമെന്ന വലിയ ആഗ്രഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കാരണം തിക്തമായ അനുഭവങ്ങൾ അടിക്കടി വന്നപ്പം പക്ഷേ ഇന്ന് ആ സഹോദരി പറയാണ് എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ എന്നെ ഉപേക്ഷിച്ചയാളെ വീണ്ടും ഞാൻ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ തിക്ത അനുഭവങ്ങളിലേക്ക് മാത്രമാ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ദൈവമേ ഇനി എന്തു ചെയ്യും ഈ കുടുംബത്തിൽ എങ്ങനെയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുക മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരത്തും പിടുത്തവും കിട്ടുന്നില്ല മക്കളാണെങ്കിലോ ദൈവമേ എനിക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടില്ല വേദനയോടെ കഴിഞ്ഞു കൂടുകയായിരിക്കാം സാമ്പത്തിക ഭാരം ഒരു വശത്ത് മറുവശത്ത് ജോലിയില്ലാത്ത അവസ്ഥ എന്നാൽ എല്ലാ കൊണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥ സമ്പത്തുണ്ട് കുടുംബാംഗങ്ങളുണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥ പാപത്തിന് അടിമപ്പെട്ട അവസ്ഥ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പാം പ്രാർത്ഥിക്കാം സ്വയെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് നന്മകൾ ചൊറിയണമേ ഓരോ വേദനകളും അങ്ങ് ഏറ്റെടുക്കണമേ ആശ്വസിപ്പിക്കണമേ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള വലിയൊരു പ്രതീക്ഷ കൊടുക്കണമേ അങ്ങ് കൂടെ ഉണ്ടാകണമേ പരിശുദ്ധി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ